പാലക്കാട് സി കൃഷ്ണകുമാർ തോൽക്കും, അങ്ങനെ ഒരു കരക്കമ്പി വരുന്നുണ്ട്. യോജിക്കുമോ വിയോജിക്കുമോ? തോൽക്കാനുള്ള അങ്ങനെ തുറന്നു പറയാനുള്ള സാഹചര്യം ആയിട്ടില്ല. എന്താ കാര്യം? അതിൻ്റെ കാരണം അവിടെ ഒരു ടഫ് ഫൈറ്റിനുള്ള മൂഡിലാണ്. കാരണം അവിടെ ഇപ്പോൾ സരിൻ ഒരല്പം പുറകോട്ട് പോയി. ഇതുവരെ സരിനും ഏതാണ്ട് പിടിച്ചു നിന്നപ്പോൾ അവിടെ ഒരു ത്രികോണത്തിൻ്റെ ഒരു ലക്ഷണം ഉണ്ടായിരുന്നു. ഇപ്പം അതങ്ങ് മങ്ങിപ്പോയി. ഇപ്പം രണ്ടുപേര് നിന്നാണ് കളിക്കുന്നത്, രാഹുലും കൃഷ്ണകുമാറും. സരിൻ അങ്ങനെ തള്ളാൻ പറ്റുമോ? സരിനെ ഇപ്പം പുറകോട്ടായിപ്പോയി. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അതിനൊരു സി പി എമ്മിൻ്റെ ഒരു സംഘടനാ സംവിധാനം നമുക്ക് അങ്ങനെ തള്ളാൻ പറ്റുമോ? ആ അത് സംഘടനാ സംവിധാനം നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടതാണ്. പക്ഷേ നമ്മുടെ പെട്ടി വിവാദത്തോടു കൂടി പൊട്ടി നിൽക്കുകയാണ്. ഒരാളിനോട് പറഞ്ഞത് ഈ ഒരാശാരി കോഴിക്കോട് പണിത പോലെ ആയിപ്പോയി. അന്തം വിട്ട് കോഴിക്കോടെല്ലാം പണിത് ആശാനാവസ്ഥാനകത്തായി. തല മാത്രമേ വെളിയിടാൻ പറ്റുന്നുള്ളൂ, ബാക്കി ഉടലിങ് വെളി വരുന്നില്ല. അതാണ് എനിക്ക് തോന്നുന്നു കൃഷ്ണദാസ് ഓൾറെഡി കൃഷ്ണദാസ് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു, പെട്ടി ഇനി ജമക്കരുത്, ഈ കോഴിക്കോട് എടുത്ത് കളഞ്ഞോ, ഇനി ഇതും കൊണ്ട് നിൽക്കണ്ട, നമുക്ക് വേറെ വിഷയത്തിലേക്ക് പോവാം. പക്ഷേ ഈ ഒരു പെട്ടി വിവാദമൊക്കെ പറയുമ്പോൾ ശരിയാണ് സാങ്കേതികമായി, പക്ഷേ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷന് കള്ളപ്പണമൊക്കെ വരുമെന്നുള്ള എല്ലാവർക്കും അറിയാം. ഇവിടെ എല്ലാവരും മാന്യന്മാരായിട്ട് ആരുമില്ല, എല്ലാവരും കള്ളപ്പണമൊക്കെ. ഇലക്ഷന് കള്ളപ്പണം അല്ല വേറെ എന്തിരിക്കുന്നു? അതെ, ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന കണക്കനുസരിച്ചിട്ടാണെങ്കിൽ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ പോലും മത്സരിക്കാൻ പറ്റില്ല. 40 ലക്ഷം രൂപയാണ് ഒരു അസംബ്ലി ഇലക്ഷന് വെക്കാവുന്ന പൈസ മാക്സിമം. ഇപ്പൊ തന്നെ ഒരു 5 കോടി രൂപ ഫ്ലക്സ് അടിക്കാൻ ഇത് തികയത്തില്ല. എവിടെ 5 കോടി രൂപ ഇപ്പൊ ഇതിനിടെ ഓരോ പാർട്ടികളും അവിടെ ഇറക്കി കാണും. അത് ജനങ്ങൾക്കറിയാം, ജനങ്ങൾ പ്രബുദ്ധരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പെട്ടി വിവാദം കൊണ്ട് മാത്രം സരിന്റെ ഒരു പ്രതിച്ഛായ മങ്ങും അല്ലെങ്കിൽ സി പി എമ്മിന് തിരിച്ചടിയാകും എന്നുള്ളതിനോട് എനിക്കൊരു വിയോജിപ്പ് ഇല്ല. അത് അതുകൊണ്ടല്ല അവിടെ വന്നത്, രാഹുൽ മാങ്കൂട്ടത്തിന് അടക്കമുള്ളവർക്ക് ഒരു ചെറിയ സിമ്പതി കിട്ടിപ്പോയി. കാരണം കൊടുക്കാൻ രാത്രിയിൽ സ്ത്രീകളുടെ പിന്നെ മുറിക്കകത്ത് കയറി റെയ്ഡ് പോലെ നടത്തിയതും ഒക്കെ അവരത് ഭംഗിയായിട്ടത് കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. അവർക്കത് ഉപയോഗിക്കാം, അവരുപയോഗിക്കാൻ പറ്റി. അപ്പം അത് പല സ്ത്രീകൾക്കും, അതിപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ച് ഇതിപ്പോൾ തിരിച്ചായിരുന്നെങ്കിൽ ഒന്ന് അവസ്ഥ എന്നാലും ചോദിക്കുക. PPDIVYയുടെ വീട്ടിലാണ് രാത്രി 12 മണിക്ക് പോലീസ് കയറി കുറ്റക്കാരിയെന്ന് ആളുകൾ സംശയിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ വീടാണ്. എന്നാൽ പോലും അവിടെ രാത്രി 12 മണിക്ക് കയറി ഒരു റെയ്ഡോ ബഹളോ നടന്നാൽ പണിപാളും എങ്ങനെയിരിക്കും കണ്ണൂരത്തെ അന്തരീക്ഷം എന്ന് ചോദിക്കായിരുന്നു. അപ്പോൾ ഈ രണ്ട് പേര് ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയും, ഈ രണ്ടുപേരും അങ്ങനെ കിടന്നുറങ്ങി 12 മണിക്ക് കയറിയൊരു റെയ്ഡ് വന്നപ്പം അത് പലർക്കും അത്ര രുചിച്ചിട്ടില്ല എന്നാണ് സ്ത്രീ വോട്ടർമാർക്ക്. അപ്പൊ അത് സരിന്റെ സാധ്യതയ്ക്ക് ഒരു മങ്ങലേൽപ്പിച്ചു. സരിന്റെ അല്ലേ, സി പി എമ്മിനാണത് വരുന്നത് മൊത്തത്തിൽ. പിന്നെ മൊത്തത്തിലേ ഈ സരിൻ എന്ന് പറയുന്ന ഒരു കെട്ടിയിറക്കപ്പെട്ട സ്ഥാനാർത്ഥിയാണ്. അപ്പൊ അത് എന്തെങ്കിലും തരത്തിൽ സരിന് വന്നിരിക്കുന്ന ഒരു പ്രശ്നം അവിടുത്തെ സി പി എമ്മുകാർക്ക് തന്നെ വലിയ തൃപ്തിയൊന്നും ഇല്ല. പോരാ, അത് നമുക്ക് എന്തിനാണ് എന്നുള്ള രീതിയിലൊരു തോന്നൽ ആദ്യമേ ഉണ്ട്. ഇപ്പൊ അത് ഓരോ തവണ വരുമ്പോഴും കൂടി വരുന്നുണ്ട്. ഇവിടെ വേറെ ആണുങ്ങൾ ഉണ്ടായിരുന്നു, പിന്നെ ആണുണ്ട് പെണ്ണുണ്ട്, പെട്ടെന്ന് കെട്ടിയിറക്കേണ്ട കാര്യമില്ല. അതെ, ബീനമുളൊക്കെ നല്ല റെഡിയായി നിന്നല്ലേ. അപ്പം ആണുണ്ട് പെണ്ണുണ്ട് അവിടെ പാലക്കാട്. പക്ഷേ ഇങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ, മറ്റേ നമ്മുടെ അവിടുത്തെ ഏരിയ സെക്രട്ടറി കരഞ്ഞ് പിന്നീട് അദ്ദേഹത്തെ അനുനയിപ്പിച്ചൊക്കെ കൊണ്ടുവന്നതാണ്. അപ്പോൾ പാർട്ടിക്കകത്ത് തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവിടെ പുകയുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കാണാൻ നോക്കിക്കഴിഞ്ഞാൽ അതും ഒരു തിരിച്ചടി തന്നെയാണ് അല്ലേ? അതിലെ ഒരു ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യണം. ആ ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ആദ്യം അണികളുടെ കോൺഫിഡൻസിലാണല്ലോ. നമ്മുടെ ആളാണിത്, നമ്മുടെ സ്ഥാനാർത്ഥിയാണ്, ഇയാളെ ജയിപ്പിച്ചേ പറ്റൂ എന്നൊരു ഫീലിംഗ് വരണമല്ലോ ആദ്യം. എന്നാൽ ഈ കോൺഗ്രസ് നിങ്ങോട്ട് ചാടിയപ്പം ഇവരെല്ലാം വിചാരിച്ചത് ഒരു 7000-8000 വോട്ടിങ് കൊണ്ട് 7000-8000 വോട്ട് വന്നാൽ സംഗതി മാറി. കാരണം അറിയാമോ, കോൺഗ്രസിന്റെ ഒരു 7000 വോട്ടിങ് പോന്നാൽ ഇവിടെ 36 നിൽക്കുകയാണ്, അതേശം 43 ആവും. കഴിഞ്ഞ പ്രാവശ്യം 4000 വോട്ടിനാണ് കഷ്ടിച്ച് പരാജയപ്പെട്ടത്. അത് പക്ഷേ BJP ആണ് രണ്ടാം സ്ഥാനത്ത് വന്ന ആള്. ഇവിടെ ഇപ്പൊ 14000 വോട്ടിന് ഡിഫറൻസ് ഉണ്ട്, 36000-54000 എന്നുള്ള. കഴിഞ്ഞ പ്രാവശ്യം ശ്രീധരൻ സാറ് നിന്നപ്പോൾ ലഭിച്ച വോട്ടൊന്നും BJP ഇപ്രാവശ്യം എന്തായാലും കിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു എഡ്ജ് രണ്ട് കൂട്ടർക്കും ഉണ്ടാവും. അതുകൊണ്ടാണ് CPM വിചാരിച്ചത് കോൺഗ്രസിന്റെ കുറച്ച് വോട്ട് തട്ടാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ കയറി വന്നാൽ സംഗതി കളി മാറും എന്ന് വിചാരിച്ചു. കളി മാറിക്കൊണ്ട് വരുന്നതാണ്. ആദ്യം കുറച്ചൊരു ഒരു ഒരു മുന്നേറ്റം സരിന്റെ ഭാഗത്തു നിന്നുണ്ടായി, അതുപോലെ തന്നെ കൂടെ ഒത്തിരി പേര് ഇങ്ങോട്ട് ചാടാനുള്ള ഒരു സാധ്യതയും വന്നപ്പം DCC പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ ഉൾപ്പെടെ ഒരു മണ്ഡലം ഭാരവാഹികളൊക്കെ ഇങ്ങോട്ട് ചാടാൻ തുടങ്ങിയപ്പം ഏതാണ്ട് പോക്കടിച്ചു എന്ന് വിചാരിച്ചതാണ്. പക്ഷെ അത് കോൺഗ്രസ് ഫലപ്രദമായിട്ട് തടഞ്ഞു. തടഞ്ഞു. അപ്പൊ ശരിക്കും ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടി വിവാദം
കോൺഗ്രസിന് എഡ്ജ് കൊടുത്തു. അതെ, ഈ സരിൻ അത്ര വലിയ പെർഫോം ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് അല്ല എന്നുള്ളൊരു പൊതു വിലയിരുത്തലുണ്ട്, തോന്നലുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഈ പി പി ദിവ്യ കുറച്ച് ദിവസം മുന്നേ അകത്തായിരുന്നു, ഇതേ കഴിഞ്ഞ ദിവസം ഇറങ്ങി. ഇത് അവിടുത്തെ സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കുമെന്ന് ഞാൻ പറയും. സ്വാധീനിക്കില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ ചിലര് എന്നോട് വർത്തമാനം പറഞ്ഞപ്പോ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, സാറേ സാധാരണഗതിയിൽ ഈ ഒരു സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കണ്ണേ കരളെ ദിവ്യയടത്തി എന്നൊക്കെ പറഞ്ഞ് ലക്ഷം ലക്ഷം പിന്നാലെ എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യമല്ല, ഇത്തവണ എന്താ അത് ഉണ്ടാവത്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് ഉണ്ടായാൽ ഒരു 4000-5000 വോട്ട് ഇലക്ഷൻ ആയതുകൊണ്ട് ഉണ്ടായില്ല, അല്ലെങ്കിൽ ചിലപ്പോ ഉണ്ടായേനെ. അല്ല, അത് ഉണ്ടാവുമായിരുന്നു. സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാവാതെ തരവില്ലല്ലോ. കുഞ്ഞനന്ദന് കൊടുത്ത സഖാവ് കുഞ്ഞനന്ദന് കൊടുത്ത ആ ഒരു അതിനേക്കാൾ എത്രയോ വലിയ സ്വീകാര്യത ഇപ്പൊ കൊടുക്കാവുന്ന സാഹചര്യമാണ്. അവരുടെ ഒരു യങ് ഇലക്ഷൻ ആയതുകൊണ്ട് ഇലക്ഷൻ ആയതുകൊണ്ട് അങ്ങനെയൊക്കെ ചിലപ്പോ ചെയ്തു കഴിഞ്ഞാൽ എത്ര വോട്ടായിരിക്കും പുറകോട്ട് പോകുന്നെന്ന് പറയാൻ ഒക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് അത് നമുക്ക് ദിവ്യ ഫാക്ടർ അങ്ങനെ നിന്നത്. പക്ഷേ ദിവ്യ ഫാക്ടറിനെ മുതലാക്കുന്ന ആരെന്നറിയാമോ? ആരാ? കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസിന് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നു. ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന വെച്ചാൽ അവര് വീടുകൾ തോറും വീട് തോടി കയറി ഇറങ്ങി എല്ലായിടത്തും പറഞ്ഞോണ്ടിരിക്കുന്നറിയാമോ, നിങ്ങള് നാളെ ചത്തുപോയാൽ ഒരു മനുഷ്യൻ ചോദിക്കാൻ ഉണ്ടാവില്ല. ഇവിടെ ഒരു മജിസ്ട്രേറ്റാണ് ചത്തത്, അദ്ദേഹത്തിന്റെ കാര്യത്തിന് ചോദിക്കാൻ ആളില്ല. അപ്പൊ നിങ്ങളുടെ കാര്യം പറയണോ ഇങ്ങനെയുള്ള എന്ന് മാത്രമല്ല, ചിലപ്പോ ഈ മരിച്ച ആളിന് മാത്രമല്ല ഇവിടെ കൂടെ ഇരുന്ന പിന്നെ കിടന്നുറങ്ങിയ ആളോ ഒക്കെ ആയിരിക്കും ചിലപ്പോ അതിന് പ്രതിയായി വരുന്നത്. ആ വിധത്തിലേക്കൊക്കെ പ്രതിയാവും, പാതി പ്രതിയാകും എന്നൊക്കെ പറഞ്ഞതിനെ നല്ല രീതിയിൽ ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അതൊരു വളരെ ദോഷം ചെയ്യുന്നതാണ്. കാരണം ഇൻസെക്യൂർ ഫീലിംഗ് അങ്ങനെ ഒരു ദോഷം നമ്മുടെ വോട്ടർമാർക്കിടയിൽ വന്നാൽ അത് ഭയങ്കരമായിട്ട്, അതായത് അങ്ങനെ ഒരു തിരിച്ചടി വന്നാൽ അത് അതിന്റെ എൻഡ് ഓഫ് ദി ഡേ അത് ദോഷകരമായി ബാധിക്കുന്ന സി പി എമ്മിന് മാത്രമായിരിക്കും. ഇതിന്റെ നേട്ടം ആര് കൊയ്യും? കോൺഗ്രസ് എടുക്കോ ബി ജെ പി എടുക്കോ? പാലക്കാട് ബി ജെ പി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവിടെ കൂനിൽമേൽ കുരു എന്ന് പറഞ്ഞ പോലെ ഒന്ന് കുഴൽ വന്നു, രണ്ടാമത് വാര്യർ ഇല്ലത്തുനിന്നിറങ്ങി, എന്നാൽ അമ്മ തെത്തിയില്ല എന്ന് പറഞ്ഞ പോലെ അല്ല. ഞാൻ ചോദിച്ചോട്ടെ, ഈ കുഴലൊക്കെ ഒരു വിഷയമാണോ? കുഴൽ വിഷയമല്ല, കുഴൽ. പക്ഷേ കുഴൽ ഉപയോഗിക്കാതെ ഏത് തെരഞ്ഞെടുപ്പിൽ ഏത് പാർട്ടി ഏത് കാലത്ത് മത്സരിച്ചിട്ടുണ്ട്? ഒരു തെരഞ്ഞെടുപ്പ് കാണിച്ചു തരാൻ പറ്റുമോ? കുഴലില്ലെങ്കിൽ പിന്നെ സ്വതന്ത്രന് പോലും നിൽക്കാൻ പറ്റില്ല. 40 ലക്ഷം വെച്ചോണ്ട് ഒരു സ്വതന്ത്രന് ഒരു 10 പോസ്റ്ററെങ്കിലും ഓരോ സ്ഥലത്ത് ഒട്ടിക്കണ്ടേ, ഒരു ഒരു പ്രസൻസ് കാണിക്കാൻ. അതിനുപോലുള്ള സെറ്റപ്പ് ഈ 40 ലക്ഷത്തിൽ ഇല്ല. പക്ഷെ ഇപ്രാവശ്യം ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ ചതിയിൽ വഞ്ചന ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു പ്രയോഗം ഉണ്ടല്ലോ, ഈ കുഴൽ നടക്കുന്നത് കള്ളപ്പണ ഇടപാടാണ്, അതിൽ തന്നെ തിരിമറി എന്നുള്ള ഒരു അവസ്ഥയാണ് ഇപ്പൊ വന്നേക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി കൊണ്ടുവന്ന അല്ലെങ്കിൽ കൊടുത്തുവിട്ട പണം അതിൽ നിന്ന് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് കള്ളന്മാരുണ്ട് എന്നുള്ളത് സ്ഥാപിക്കപ്പെട്ടപ്പോ ജനങ്ങൾ അത് സ്വാധീനിക്കാൻ സാധ്യത ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്നാണ് എനിക്ക്. ഇതിനകത്ത് പ്രശ്നം സ്വാധീനിക്കല്ല, അവമതിപ്പ് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ വലിയ കാര്യമായിട്ടൊക്കെ വിചാരിച്ചവന്മാരെല്ലാം ഇങ്ങനെയാണ് എന്നൊരു അവമതിപ്പുണ്ടാക്കാൻ, അത് പാലക്കാട് വലിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. ഇപ്പോ പിന്നെ നീലപ്പെട്ടി വിവാദത്തില് സി പി എമ്മിനൊരു അവമതിപ്പ് വന്നു, അതുപോലെ തന്നെ കുഴൽപ്പണത്തില് മറ്റേ പെട്ടിയിൽ അവർക്കും ഒരു അവമതിപ്പ് വന്നു. പെട്ടിയാണ് താരം, പെട്ടി രണ്ടും പ്രശ്നമായി. പാലക്കാട് പെട്ടിയാണ് പ്രശ്നം. ഇതിനിടയ്ക്ക് ആദ്യം ശോഭാ ദുരന്തന്റെ ഒരു ചെറിയ പ്രശ്നത്തിൽ ഇങ്ങനെ നിന്ന് കളിച്ചോണ്ടിരുന്നപ്പോഴാണ് അത് ഏകദേശം ഒതുങ്ങി, എല്ലാം നീറ്റാക്കി വന്നപ്പോഴാണ് നമ്മുടെ വാര്യർ കയറി രംഗപ്രവേശനം ചെയ്തത്. അതൊക്കെ പോട്ടെ, ഈ വാര്യർ ഇപ്പൊ നിലവിൽ പുള്ളി ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. താങ്കൾക്ക് എന്ത് തോന്നുന്നു, പാലക്കാട് തെരഞ്ഞെടുപ്പിന് മുമ്പ് ചാടുവോ ശേഷം ചാടുവോ? പാലക്കാട് അതായത് പുള്ളി ഇപ്പോൾ ഒരു വൈതരണിയിലായിപ്പോയി. പുള്ളി വിചാരിച്ചത് സകലരും പുള്ളിക്കൊരു സിമ്പതി നിൽക്കും എന്നുള്ളതാണ്. പക്ഷെ അത് ഇപ്പോൾ ഉദ്ദേശം പോലെ നടക്കുന്നില്ല. അപ്പോൾ പലയിടത്തു നിന്നും പുള്ളിക്ക് കൊട്ടു വന്നു തുടങ്ങി, പണി പാളി. മോളിൽ നിന്ന് മാത്രമല്ല താഴെ നിന്നും കൂടെ വരികയാണ്. കമന്റ് ബോക്സൊക്കെ ഇന്നലെ പൂട്ടിയെന്ന് പറയുന്ന കേട്ടു ഭാര്യരുടെ. അപ്പോൾ അതൊരു പുള്ളിക്ക് ഒരു ചെറിയ സങ്കോചം വരുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു നിൽക്കുകയാണ്. എന്തായാലും ഇലക്ഷന് മുമ്പായിട്ട് പെട്ടെന്ന് ചാടി ഇറങ്ങുമെന്ന് എനിക്ക് സംശയമാണ്. ഇലക്ഷൻ കഴിഞ്ഞിട്ട് വാര്യർ സി പി എം പാളയത്തിൽ പോകും എന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ യോജിക്കുവോ വിയോജിക്കുവോ? ഞാൻ അതിന് വിയോജിക്കാനാണ് ചാൻസ്. പോകൂല, പോവാൻ അല്ല, അവിടെ പോകുന്നെങ്കിൽ തന്നെ സി പി ഐയിലേക്ക് പോകുന്നതാണ് എനിക്ക് കിട്ടിയ ഒരു ന്യൂസ്. സി പി ഐ ഇവിടെ ഉള്ള നേതാക്കന്മാരെ തന്നെ വളർത്താൻ പാടുപെട്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. ഇനി പുറത്തുനിന്ന് ഗസ്റ്റിനെയും കൂടെ ഇറക്കി പോറ്റേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും എൽ ഡി എഫ് നീക്കുമ്പോൾ കുറച്ച് സീറ്റൊക്കെ കിട്ടുമല്ലോ. പിന്നൊരു താല്പര്യമുണ്ട്. പിന്നൊരു അഗ്രസീവ് അല്ലാത്തൊരു പാർട്ടിയിൽ, അതായത് സി പി എം സ്റ്റൈൽ അഗ്രസീവ് അല്ലാത്തൊരിടത്ത് നിന്നാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് വാര്യർക്ക് തോന്നൽ വരാം. പക്ഷെ ഹിന്ദുത്വം
കമ്മ്യൂണിസം രണ്ടും എൻറ്റർലി രണ്ട് ധ്രുവങ്ങളാണ്. അതെ അതെ, അതങ്ങോട്ട് സമരസപ്പെട്ട് പോകും, സമരസപ്പെട്ട് പോകാൻ പാടാണ്. പക്ഷെ ഇവിടെ വേറൊരു സാധനം ഇല്ലല്ലോ പറഞ്ഞതെല്ലാം. ഇവിടെ നമ്മുടെ പിന്നെ മഹാരാഷ്ട്രയിലെ പുലിയ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് രക്ഷപ്പെടായിരുന്നു. ശിവസേന ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ പ്രമുഖോ ഏതെങ്കിലും ഒക്കെ ആയിട്ട് കേരളത്തില് ശിവസേനയ്ക്ക് ഒരു സ്പേസ് സ്പേസ് ഇല്ല. അല്ലെങ്കിൽ വാര്യർക്ക് ഒരു ഗുണം ഉണ്ടായിരുന്നു, അതിനകത്ത് ചാടിയാൽ കുറച്ച് ദിവസം കഴിയുമ്പം വേറൊരു സെറ്റപ്പ് വരുമ്പോൾ വീണ്ടും തിരിച്ച് അനുകൂലമായ സാഹചര്യത്തിൽ ബി ജെ പിയിലേക്ക് തിരിച്ചു വരാനും പറ്റും. മഹാരാഷ്ട്ര അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരാം, ഇങ്ങോട്ട് വന്നിട്ട് കാരണം രണ്ടും സഹോദര സംഘടന പോലെയൊക്കെ നിന്ന് കളിക്കുന്നതായോ, അല്ലെങ്കിൽ ഒരു വിഭാഗം അതിനകത്ത് ഇപ്പുറത്തുണ്ട്, ഇങ്ങനെയൊക്കെ കളിക്കാനുള്ള സ്കോപ്പാണ്. പക്ഷേ ഇതിപ്പോൾ അവിടെയും അതില്ല. പക്ഷേ ഞാൻ വേറൊരു സാധ്യത, ഒരു വിദൂര സാധ്യത, എൻ്റെ ഒരു സുഹൃത്ത് ഇന്നലെ അയച്ചൊരു മെസ്സേജാണ്, വാര്യർ എങ്ങോട്ടും പോകില്ല. എനിക്കതിൽ എത്രത്തോളം വിശ്വാസമില്ല, താങ്കൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതാണ് എനിക്കറിയില്ല. അതായത് വാര്യർ ഇവിടെ തന്നെ നിൽക്കും, പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കും, അടുത്ത തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഷുവർ ഷോട്ടായിട്ട് ഒരു സംവിധാനം ഉറപ്പിക്കും, അതിനുള്ള കളികളാണ് പുള്ളി കളിക്കുന്നത് എന്ന് പറയുന്നു. ശരിയാണോ? വാര്യർക്ക് അങ്ങനെ നിൽക്കുന്നതാണ് ബുദ്ധി. പക്ഷേ വാര്യരിപ്പം അടപടലം പണക്കം ഉണ്ടായിക്കളഞ്ഞു, മോളിലും താഴെ എല്ലാം RSS-ന്റെ അതാണ്. ഇപ്പോൾ ഈ സമയം ശരിയായില്ല എന്നുള്ളതാണ്. RSS-ലായാലും ബി ജെ പിയിലായാലും എല്ലാവരും പറഞ്ഞത് പറഞ്ഞ കാര്യങ്ങളെ കുറച്ച് ശരിയാണ്. അവിടെ ചില മേൽക്കോയ്മകളും ഈ പ്രൊഫ്യൂസസിൻ്റെ കൂട്ട് കട്ടിലിനൊത്ത രീതിയിൽ ആളിനെ വെട്ടി ഒതുക്കുന്ന പരിപാടിയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ശരി, അപ്പോൾ ഈ സന്ദീപ് വാര്യർക്ക് ഇച്ചിരി സൈസ് കൂടിപ്പോയെന്നുള്ളതാണല്ലോ പ്രശ്നം. ആ സൈസ് ഒന്ന് വെട്ടി ഒതുക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ സന്ദീപ് വാര്യർ സടകുടഞ്ഞെണീറ്റ്. വാര്യറുടെ പ്രശ്നം അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് ഇലക്ഷന് ശേഷം എന്താണ്, അല്ലെങ്കിൽ വാര്യർ വാ തുറന്നതിന് ശേഷം നമുക്കത് ഒരു ചർച്ചയ്ക്ക് എടുക്കാം. ഇവിടെ വാര്യർ ഫാക്ടർ മാറ്റി നിർത്തിയാൽ കൃഷ്ണകുമാർ ജയിക്കുമോ ഇല്ലയോ? ജയിക്കില്ല എന്ന് ഞാൻ പറയുന്നു, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ജയിക്കില്ല എന്ന് തീർത്ത് പറയാൻ പറ്റില്ല, ജയിക്കാം. അവിടെ ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ ബി ജെ പിയും കോൺഗ്രസും ആവും പാലക്കാട്, ഉറപ്പാണ്. ആരൊന്നെത്തും എന്നുള്ളത് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു നാറ്റം മാറ്റാനായിട്ട് ബി ജെ പി കുറച്ചുകൂടെ സമയമുണ്ട്. ബി ജെ പിക്ക് അവിടെ ഒരു ഗുണം കിട്ടിയത് രഥോത്സവം നടക്കുന്നതുകൊണ്ട് 20-ാം തീയതി വരെ മാറ്റി ഇലക്ഷൻ സമയം കിട്ടി. അപ്പൊ ഇനി ഒരാഴ്ച കൊണ്ട് പലതും മേക്കപ്പ് ചെയ്യാനും പലതും ബിൽഡപ്പ് ചെയ്യാനും ഒക്കെ ഉള്ള സമയം കിട്ടും. മനസ്സിലായി. ആ സമയം മുതലാക്കിയാൽ ഒരു പക്ഷേ അല്പം എഡ്ജ് വന്നുകൂടായില്ല. പക്ഷേ പക്ഷേ ഇതിനൊരു വേറൊരു പ്രശ്നം, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ ഇച്ചിരി മിന്നി നിൽക്കുകയാണ്, പെട്ടി വിവാദം വന്നതോടുകൂടി ഒരു അല്പം മിന്നി നിൽക്കുകയാണ്. അപ്പൊ അവരുടെ പുള്ളി തന്നെ പുള്ളി കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണെന്ന് ജനങ്ങൾ വിചാരിക്കുന്നുണ്ട്. അപ്പൊ അത് ചിലരിൽ ഒരു വിഷമം തോന്നി. ഈ ഇലക്ഷനിലൊരു പ്രശ്നം, ഒന്ന് സിമ്പതി, രണ്ടാമത് വിദ്വേഷം. ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. സിമ്പതി വന്നാൽ നമുക്ക് വോട്ട് കിട്ടും, വിദ്വേഷം വന്നു കഴിഞ്ഞാൽ വോട്ട് പോകും. അപ്പൊ ഈ വിദ്വേഷം വരുന്ന വിധത്തിൽ, അല്ലെങ്കിൽ അവരവജ്ഞ വരുന്ന വിധത്തിലുള്ള പ്രവർത്തനം രണ്ട് പാർട്ടികളുടെയും ഭാഗത്ത് വന്നിരിക്കുകയാണ്. ബി ജെ പിയുടെ ഭാഗത്തും കുറച്ച് വന്നിട്ടുണ്ട്, ഇപ്പോൾ നീലപ്പെട്ടി വിഭാഗത്തിൽ സി പി എമ്മിൻ്റെ ഭാഗത്തും വന്നു കഴിഞ്ഞു. അപ്പൊ കൂടുതൽ മികച്ചു നിൽക്കുന്നത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. പക്ഷേ കേഡറിന്റെ ഒരു സ്ട്രെങ്ത് സി പി എമ്മിനുണ്ട്. ആ ഫീൽഡ് വർക്ക് എത്രത്തോളം ശക്തമാകുന്നു അതനുസരിച്ചായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം 2019-ൽ അതെ, നമ്മുടെ രാഹുൽ ഗാന്ധി ഫാക്ടർ കേരളം മുഴുവൻ ഒരു തരംഗം സൃഷ്ടിച്ചു, തീർച്ചയായിട്ടും. എസ്പെഷ്യലി വടക്കൻ മലബാറിൽ. അതെ അതെ. ഇപ്രാവശ്യം രാഹുൽ ഗാന്ധി ഇല്ല, ഇത് മെയിൻ തെരഞ്ഞെടുപ്പല്ല, ഉപതെരഞ്ഞെടുപ്പാണ്. പക്ഷേ എന്നാലും രാഹുൽ ഗാന്ധിയുടെ സഹോദരി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രിയങ്ക ഫാക്ടർ രാഹുലിന് അനുകൂലമായിട്ടൊരു സാഹചര്യം സൃഷ്ടിക്കും എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ചില കോൺഗ്രസ് കരക്കമ്പികൾ അങ്ങനെ പ്രചരിക്കുന്നുണ്ട്, താങ്കൾ യോജിക്കുന്നു? പ്രിയങ്ക വളരെ മുന്നിലായിട്ടാണ് പോകുന്നത്. ഭൂരിപക്ഷം മാത്രം ചിന്തിച്ചാൽ, ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിയേക്കാൾ മറികടക്കും എന്നുള്ളത് മാത്രമേ നോക്കാനുള്ളൂ. ഓക്കെ, അല്ല അത് എന്തെങ്കിലും തരത്തിൽ അതിന്റെ ഒരു അനുരണനങ്ങൾ എന്തെങ്കിലും പാലക്കാട് റിഫ്ലക്ട് ചെയ്യുമോ ഇല്ലയോ? അതിനുള്ള സാധ്യത ഇല്ല. ഇല്ല, മൂന്ന് തരത്തിലാണ് പോകുന്നത്. അതായത് പാലക്കാട് ഇപ്പോൾ ഒരു ബി ജെ പി വേഴ്സസ് കോൺഗ്രസ് ഓർ സി പി എം എന്ന രീതിയിൽ പോകുമ്പോൾ, ചേലക്കര ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് ആൻഡ് സി പി എം കളിയാണ് നടക്കുന്നത്. അത് രണ്ടും അതിൻ്റെതായ ശൈലിലാണ് പോകുന്നത്, മറ്റേതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഇവിടെ എത്തുന്നില്ല. മനസ്സിലായി. മറ്റേതെന്ന് വെച്ചാൽ പാർലമെന്റിലേക്കുള്ള ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ ഈ ഇതിലെല്ലാം ഏതാണ്ട് സമാനമായൊരു ചിന്താഗതി വരുമല്ലോ. നമ്മുടെ ആൾക്കാർ വളരെ സൂക്ഷിച്ചേ ചെയ്യുള്ളൂ. അസംബ്ലി ഇലക്ഷനിലേക്ക് അവരുടെ കാൽവെപ്പ് എപ്പോഴും ഈ ഗവൺമെന്റിന്റെ ഗുണം ദോഷം, ഭരണവിരുദ്ധ തരംഗം ഭയങ്കരമാണ്.
ഇതിൽ ശക്തമായിട്ട് അടി ശക്തമായിട്ടുണ്ട്. ഗവൺമെന്റിനെതിരെ ജനങ്ങൾ ചിന്തിക്കുന്നു എന്നാണ് താങ്കൾ പറയുന്നത്? വളരെ ശക്തമായി ചിന്തിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഒരു ഗവൺമെന്റിൽ നിന്ന് പ്രതീക്ഷിച്ച ഒന്നും കിട്ടുന്നില്ല എന്നൊരു തോന്നൽ പലർക്കും ഉണ്ട്. വയനാട് തന്നെ ഇപ്പൊ പുഴുവരിച്ച അരിയൊക്കെ കിട്ടിയത് ഭയങ്കര എല്ലാം ഇത് മാത്രമല്ല ഒരുപാട് പ്രശ്നങ്ങൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ. അണ തൊട്ട് കാശ് അതേ ഉള്ളൂ. ബാക്കി ഞാൻ എനിക്കറിയാം എൻ ജി ഒ യൂണിയൻ എന്നൊക്കെ പറയും എല്ലാവരും പറയും ഏതാണ്ട് 90% പിന്നെ സർക്കാർ ജീവനക്കാർ ഇടതുപക്ഷത്താണെന്നൊക്കെ പറയും. പക്ഷെ തൊട്ടിന് കുറവ് വന്നാ ഡി എക്ക് അരിയറ് കിട്ടാൻ വൈകിയപ്പം മാറി അടിച്ച് നോക്കിയാൽ മതി. വലിയ പാടാണ് ഡി എ അരിയറ് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ ഡി എ എല്ലാ ഇടപെടലിൽ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു. അത് അത് ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ചങ്കടിപ്പ് വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതൊരു ഫാക്ടർ ആകാം. അത് വലിയൊരു ഫാക്ടറാണ്. കാരണം എന്തറിയാമോ, നമ്മൾ രണ്ടും ഇങ്ങനെ ഇരിക്കുന്നു, ഞാൻ മാത്രം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലഡു തിന്നുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് ഇപ്പൊ തരുമെന്ന് പറയും തരുന്നുമില്ല, ഇതെല്ലാം കൂടെ അടുക്കി ഭരണി വെച്ചിട്ടുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു, കിട്ടുന്നുമില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലഡു തിന്നുകൊണ്ടിരിക്കുന്നു. ഇതേ ഒരു ഇത് കാരണം ഇത് രണ്ടു ഒരേ സ്ഥലത്താണേ. കേരളത്തിൽ തന്നെ കേന്ദ്ര സർക്കാർ ഡി എ കൊടുക്കുമ്പോൾ കേന്ദ്രത്തിലെ ജീവനക്കാർ ഇത് വാങ്ങിച്ച് കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ അതേ ജീവനക്കാരൻ കേന്ദ്ര പാരിറ്റിക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ അടി കൂടിയവനൊക്കെ ഇപ്പം വെള്ളം കുടിച്ചിരിക്കുക. മനസ്സിലായി. നമുക്ക് അവസാനമായിട്ട് ഒരു വിഷയം, ഇതിനേക്കാൾ ഭയങ്കരമാണ് പെൻഷൻ. ഈ പെൻഷൻ അല്ല, ക്ഷേമ പെൻഷൻ. ക്ഷേമ പെൻഷൻ അത് ഭയങ്കര, കാരണം വെച്ചാൽ 3000 രൂപയ്ക്ക് മരുന്ന് വാങ്ങിക്കാനുള്ളവനെ ഈ 1600 രൂപ കിട്ടിയിട്ട് എൻ്റെ പകുതിയെങ്കിലും വാങ്ങിച്ച് കഴിച്ച് എൻ്റെ അസുഖം കുറയ്ക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട്, ഒത്തിരി പേരുണ്ട്. അവർക്കൊക്കെ തിരിച്ചടിയാണ്. അവർക്കൊക്കെ എന്ന് വെച്ചാൽ എന്തൊരു ബുദ്ധിമുട്ടാണതെന്ന് നമുക്ക് ഈ പാലക്കാടിലേക്ക് ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയാൽ അവസാനമായിട്ട് അവിടെ ചിന്തിക്കേണ്ടതും പറയേണ്ടതുമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ എത്രയൊക്കെ മതനിരപേക്ഷം എന്നൊക്കെ പറഞ്ഞാലും ജാതി മത രാഷ്ട്രീയ സമവാക്യങ്ങൾ എല്ലാ തിരഞ്ഞെടുപ്പിലും നിർണായകമാണ്. ഇവിടെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൈന്ദവ ധ്രുവീകരണം എങ്ങോട്ട് പോകും, അത് ആർക്കനുകൂലമാകും, അവർ ജയിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ നമ്മുടെ സ്ഥാനാർത്ഥികളെല്ലാം ചന്ദനക്കുറി ഇടാനായിട്ട് മത്സരിക്കുന്നത്, അമ്പലങ്ങൾ കയറി നിരങ്ങുന്നത് എന്നൊക്കെ ഈ അരാഷ്ട്രീയവാദികൾ പറയുന്നുണ്ട്. താങ്കൾ യോജിക്കുന്നുണ്ടോ വിയോജിക്കുന്നുണ്ടോ അത് പറഞ്ഞു നോക്കാം. ഞാനിത് പാലക്കാട് മാത്രമല്ല, ഈ 140 മണ്ഡലത്തിലും ഇപ്പൊ വന്നിരിക്കുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഈ വർഗീയത വളരെ ഭംഗിയായിട്ട് കളിച്ചോണ്ടിരിക്കുകയാണ്. ഞാനൊരു കാര്യം പറയാം, ശ്രീധരൻ സാറിനെ പോലെ ഒരാള് അവിടെ തോറ്റു എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ചത് അതൊരു, കാരണം മലയാളിക്ക് അത് സഹിക്കാൻ ഒക്കെ എനിക്ക് തോന്നുന്നില്ല. ഈ കേരളത്തിലെ ഏറ്റവും നല്ല കർമ്മനിരതനായ ഒരു മനുഷ്യൻ, ഒരു മഹാവ്യക്തിത്വം, പക്ഷെ അദ്ദേഹം പോയത് BJP ആയിപ്പോയി എന്നുള്ളതാണ് BJP ആയിട്ട് പറയുന്നത്. അതെ അതെ, അതുകൊണ്ട് മുഴുവൻ പേരും അങ്ങനെ തള്ളിക്കളഞ്ഞ. കാരണം ഒരു അദ്ദേഹം, ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിന്റെ വ്യക്തിത്വം BJP ഊന്നിയാണോ വന്നത്? നമുക്കൊക്കെ എന്തെല്ലാം സേവനങ്ങളാണ് അദ്ദേഹം ചെയ്തത്. കൊങ്കൺ റെയിൽ നമുക്ക് തന്നത് അദ്ദേഹമല്ലേ? റെയിൽവേയിലെ ഒരുപാട് പ്രതിഭാസങ്ങൾ തന്നത് അദ്ദേഹമല്ലേ? ആ മാറ്റങ്ങളുടെ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ആ ഒരു മഹാമനുഷ്യനെ നമ്മൾ വെറും ഒരു താമര ചിഹ്നത്തിന്, പണ്ട് നേമത്ത് ഒരാളിൻ്റെ അടുത്ത് പറഞ്ഞേ ഈ ഓ രാജഗോപാലിന് അല്ല ഞാൻ, അല്ല താമരക്കല്ല ഞാൻ ചെയ്തത്, രാജഗോപാലാണ്, ഓ രാജഗോപാലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ബാലറ്റ് അല്ലല്ലോ ഇപ്പം. അത് ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ, ഞാൻ ആ പേര് കുത്തിയിട്ടേ ചിഹ്നത്തിൽ കുത്തിയുള്ളൂ. മനസ്സങ്ങനെയാണ്. ഇത് മലയാളികളുടെ ഒരു പൊതുവികാരമായിട്ട് കാണാം. അതെ, ശരി. അപ്പോ അവസാനമായിട്ട് ഞാൻ പറയുന്നു, ഞാൻ ഇപ്പൊ ഞാൻ പറ്റുവയ്ക്ക, ഇപ്പൊ നിലവിലെ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട്, ആസ് ഓൺ ഡേറ്റ് സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ കരുതുന്നു, അല്ലെങ്കിൽ ഞാൻ പറയുന്നു, രാഹുൽ മാങ്കോട്ടം ജയിക്കും, രണ്ടാം സ്ഥാനം കൃഷ്ണകുമാർ, മൂന്നാം സ്ഥാനത്തേക്ക് സരി. യോജിക്കോ വിയോജിക്കോ? അതിനകത്ത് എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഒന്നും രണ്ടും കോൺഗ്രസ് ആണോ BJP ആണോ എന്നുള്ളത് പറയാൻ പറ്റാത്തൊരു ടഗ് ഓഫ് വാറിലാണ്. മൂന്നാം സ്ഥാനം സരിനാണെന്നുള്ള രണ്ട് കൂട്ടർ, അത് ഞാൻ ഉറപ്പ് തരാം. ഒരു ബെറ്റുണ്ടോ? ആ ബെറ്റുണ്ട്. മൂന്നാം സ്ഥാനം സരി, മൂന്നാം സ്ഥാനം സരി, അതിനകത്ത് ഇല്ല. പക്ഷേ ഒന്നും രണ്ടും ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല, കാരണം 20 വരെ നീട്ടിയിരിക്കുകയാണ്. രഥം ഒക്കെ ഇങ്ങനെ ഓടി കഴിയുമ്പം അതിനെപ്പറ്റി ചിലപ്പോൾ നീലപ്പെട്ടിക്ക് വരും, മഞ്ഞപ്പെട്ടി ഒന്നുകൂടെ. അത് മാത്രല്ലേ, ഇപ്പൊ പൂരം കലക്കുമ്പോൾ രഥം കലക്കാൻ ആരെങ്കിലും വരുമെന്നറിയാമൊക്കില്ല. കലക്കുന്നവനായിരിക്കില്ല ഇത് കലക്കി എന്ന് പറയുന്നത്. മനസ്സിലായി? ഇതൊക്കെ ഇത് എല്ലാം പിന്നെ രാഷ്ട്രീയമായി വന്നിട്ട് നമ്മുടെ കല, സംസ്കാരം, സാഹിത്യം, ഇതിനെ എല്ലാത്തിനെയും കലക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കാം, ഈ കലക്കുകൾ നമുക്ക് ഒരിക്കലും ഭൂഷണമല്ല, പക്ഷേ നമ്മളിപ്പോ സഹിച്ചേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥ. ഏതായാലും കലങ്ങി തെളിയട്ടെ, നമുക്ക് നോക്കാം. തെളിയും, തീർച്ചയായിട്ടും കലങ്ങിയാൽ തെളിഞ്ഞേ പറ്റൂ. നോക്കാം.